ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോനസ് കിച്ചൺ. ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാള വറുത്തെടുക്കുന്നതും അതോടൊപ്പം തന്നെ വാളക്കറിയും കൂടെ എങ്ങനെ വെക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് വാളയുണ്ട്. നമ്മുടെ അടുത്തുള്ളൊരു വളർത്തുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിയതാണിത്, കായൽ വാള എന്ന് പറയും. അപ്പം അതെന്താ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നല്ല ഫ്രഷായിട്ടോ സാധനം ഇപ്പം പിടിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഞാനും ഇവിടെ മീനൊക്കെ എടുത്തൊന്ന് പൊക്കി നോക്കുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കാരണം അവന് പൊക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. മീനെല്ലാം ഇവിടെ നിന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തലഭാഗം അതുപോലെ വാലിൻ്റെ കുറച്ച് മേൾഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം വേണം. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇഞ്ചി, ഉപ്പ്, ഗരം മസാല, വെളുത്തുള്ളി, മല്ലിപ്പൊടി, അതുപോലെ വലിയ ജീരകം, കറിവേപ്പില, മുളക് പൊടി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്കിത് രണ്ട് കൂട്ടിനും കൂടെ ആവശ്യമാണ്, വറുത്തെടുക്കാനും കറി വെക്കാനും കൂടെ പകുതി പകുതിയാക്കി എടുക്കണം. ഇതിപ്പോൾ മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ള ഈ കൂട്ടിലേക്ക് പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ കൂട്ടത്തിനകത്തിട്ടു പകുതി നമ്മൾ മാറ്റിയും വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരല്പം വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തൈരും ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാം. മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട എന്തൊക്കെ നോക്കാം. തക്കാളി കട്ട് ചെയ്ത് വെച്ചത്, കറിവേപ്പില, അതുപോലെ പച്ചമുളക്, ഒരല്പം കടുക്, ഉലുവ, വലിയ ഉള്ളി കട്ട് ചെയ്തത്, അതോടൊപ്പം തന്നെ വാളൻ പുളിയുണ്ട്. ഇപ്പോൾ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചു. പിന്നെ അതിന് ശേഷം കടുകിട്ടു. നമുക്ക് ആ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് നമ്മൾ അറ്റം പിളർത്ത് വെച്ചതാണ്, ഒരു മൂന്നോ നാലോ പച്ചമുളക് ഉണ്ട്. അതിട്ടു എല്ലാം നമ്മൾ എരിവിനനുസരിച്ച് കുട്ടയും കുറക്കം ചെയ്യാം കേട്ടോ. അതാണ് ഞാനൊരു കണക്കായിട്ട് പറയാത്തത്. ചിലർക്ക് എരിവ് പറ്റും, ചിലർക്ക് പറ്റില്ല. അപ്പം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് മാറ്റുക. പിന്നെ കറിവേപ്പില തണ്ടോട് കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചെറു തീയിലിട്ടതുപോലെ ഒന്ന് അടച്ച് വെച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ മാറ്റി വെച്ച അരച്ച ബാക്കി ഇതിനകത്ത് ചേർത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് തിളച്ച് എടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ വാളംപുളി ഇട്ടിട്ടുണ്ട്. വാളംപുളിക്ക് പകരം നമുക്ക് കുടംപുളി വേണമെങ്കിലും ചേർക്കാം, അതൊരു വേറെ ടേസ്റ്റുമാണ്. അതിനൊരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി അടച്ച് വെച്ചിട്ടത് ചെറുതീയിലിട്ടിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക.
ഇപ്പോൾ കുറി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളതിനകത്ത് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മീനിട്ടു. നെല്ലടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുന്നതിനൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഹൈയിലിട്ട് തിളപ്പിക്കുക. വീണ്ടും സിമ്മിലേക്ക് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കഴിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. വാളമ്പുളിയും വലിയ ജീരകല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ മീനൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി എണ്ണ ഒഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം ഒന്ന് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇത് അടിഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൊതിയൂറുന്ന നമ്മുടെ കായൽവാള ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ മീനും നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഓക്കേ.